എക്സൽ ഷീറ്റുകളും വർക്ക്ബുക്കും ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാറുണ്ടല്ലേ പാസ്വേഡ് യൂസ് ചെയ്തിട്ട്. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളിൽ നിന്നും നമുക്ക് എക്സൽ ഫോർമുലാസ് ഹൈഡ് ചെയ്യേണ്ട സമയത്തും അതുപോലെ അത്രയും നമുക്ക് സെക്യൂർ ആക്കി വെക്കേണ്ട എക്സൽ ഫയൽസും ഒക്കെയാണ് നമ്മളങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാറ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡൊന്നും ഓർമ്മയില്ലെങ്കിൽ എന്താ ചെയ്യുക അല്ലേ? അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള അതായത് എക്സൽ പാസ്വേഡ് റിക്കവർ ചെയ്യാനും അൺപ്രൊട്ടക്റ്റ് ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്യാനും ഉള്ള ഒരു അടിപൊളി ടൂളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കിടിലൻ ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 പേർക്ക് ഫ്രീ ലൈസൻസ്, അതായത് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനുള്ള ഫ്രീ ലൈസൻസ് അവൈലബിൾ ആണ്. അത് എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അത് മാത്രമല്ല 30% ഓഫ് ഉണ്ട്. അതായത് നിങ്ങൾ കൂപ്പൺ യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് A8DTE ആണ്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കുക. ഫസ്റ്റ് കമൻറ്റായിട്ടും പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്ക് ബുക്കാണ് ഉള്ളത്. അതിൽ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞിട്ട് വർക്ക് ഷീറ്റ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് റിവ്യൂ ടാബിൽ പോവുകയാണ്. റിവ്യൂ ടാബിൽ പോയിട്ട് പ്രൊട്ടക്ട് ഷീറ്റ് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എനിക്ക് വേണ്ട ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അടിക്കുകയാണ്. എഗെയിൻ കൺഫേം പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ പാസ്വേഡ് ഒന്നുകൂടി എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ എഗെയിൻ ഓക്കെ അടിക്കുകയാണേ. ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് വീണ്ടും അതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഇങ്ങനെയാണ് വരിക. അതായത് എംപ്ലോയി ഡീറ്റെയിൽസ് ഈസ് പ്രൊട്ടക്റ്റഡ്, പാസ്വേഡ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സപ്പോസ് ഞാനിവിടെ എൻ്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല, എങ്ങനെയാണ് ഇത് റീകവർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകേണ്ടത് passwab.com ആണ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിമൂവ് പാസ്വേഡ് ഫ്രം എക്സൽ ഇൻസ്റ്റൻ്റ്ലി വിത്തൗട്ട് ഡാമേജിങ് ഒറിജിനൽ ഡാറ്റ. നമ്മുടെ ഒറിജിനലായിട്ടുള്ള കണ്ടൻറ്റ് ഡാറ്റ എന്താണോ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഇവർ പാസ്വേഡ് റിമൂവ് ചെയ്ത് തരാം. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യുന്നത് ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ റിക്കവർ എക്സൽ പാസ്വേഡ് വിത്തിൻ ദ ഷോർട്ടസ്റ്റ് ടൈം. എക്സൽ പാസ്വേഡ് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവർ 3 പാസ്വേഡ് അറ്റാക്ക് ടൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ XLSM ഫോമാറ്റിൽ നമ്മൾ ചിലപ്പോൾ ഫയൽസ് സേവ് ചെയ്യാറില്ലേ, അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ ഇത് റിമൂവ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഏതൊക്കെ വേർഷൻസിലാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോർഗോട്ട് പാസ്വേഡ് ടു അൺപ്രൊട്ടക്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്, നമ്മൾ പാസ്വേഡ് മറന്നു പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ റീഡ് ഓൺലി ആൻഡ് കാണ്ട് എഡിറ്റ് എക്സൽ വർക്ക്ഷീറ്റ്. നമുക്ക് ചിലർ മെയിൽ ചെയ്യാറുണ്ട് അല്ലേ, റീഡ് ഓൺലി മാത്രമായിട്ട് വെക്കും, എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നുമുള്ള ഓപ്ഷൻ അതിൽ കിട്ടുന്നില്ല. ആ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. കാൺ കോപ്പി ആൻഡ് പേസ്റ്റ് ഇൻ എക്സൽ വർക്ക്ഷീറ്റ്. ചില സമയത്ത് നമുക്ക് അതിൽ കോപ്പി ചെയ്യാൻ പറ്റില്ല, പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കാൺട് ആഡ് എക്സൽ വർക്ക്ഷീറ്റ്, അഡീഷണലായിട്ട് ഷീറ്റ്സ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുക. ഇനി നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ exe ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അത് ഡൗൺലോഡ്സിൽ പോയിട്ട് അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഡു യു വാണ്ട് ടു അലൌ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ്? യെസ് അടിക്കുകയാണ്. സെലക്ട് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ അടിക്കുന്നു. ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുന്നു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്വേഡ് ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ടു അൺലോക്ക് യുവർ എക്സൽ ഫയൽ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, റിക്കവർ ചെയ്യാണോ വേണ്ടത്, റിമൂവ് ചെയ്യാണോ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്കിവിടെ റിമൂവ് എക്സൽ റെസ്ട്രിക്ഷൻ പാസ്വേഡ് ആണ് വേണ്ടത്, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യണം, അതിൽ മോഡിഫൈ ചെയ്യണം, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ഞാനിത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലീസ് ഇമ്പോർട്ട് ദ എക്സൽ ഫയൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്ലസ് സൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളെ ഫയൽ എവിടെയാണോ ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് റിമൂവ് എന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കാണ് ഞാൻ ചെയ്തത്. അതിൽ തന്നെ വിത്തിൻ സെക്കൻഡ്സ് എനിക്കിവിടെ വന്നു, കൺഗ്രാജുലേഷൻസ്, ദ എക്സൽ വർക്ക് ബുക്ക് ഓർ വർക്ക് ഷീറ്റ് റെസ്ട്രിക്ഷൻ പാസ്വേഡ് ഹാസ് ബീൻ റിമൂവ്ഡ്. അപ്പോൾ ഓപ്പൺ ഫോൾഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഷീറ്റ് ഇവിടെ വന്നു. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മൾ ചെയ്തില്ലേ. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫയലിൽ പോയിട്ട് ഇൻഫോ എടുത്തിട്ട്
എൻക്രിപ്റ്റഡ് മോഡിലേക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് തേർഡ് പാർട്ടി ഇല്ലാണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ബെസ്റ്റ് ടൂളാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഞാനിതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ബുക്ക് പ്രൊട്ടക്റ്റഡ് ആയി. ഇനിയിപ്പോൾ ഞാൻ പാസ്വേഡ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് റിക്കവർ എക്സൽ ഓപ്പൺ പാസ്വേഡാണ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഏതാണോ എനിക്ക് വേണ്ടത്, ഞാൻ ബുക്ക് ടു ആണ് എടുക്കുന്നത്. ബുക്ക് ടു ആണ് ഞാൻ നേരത്തെ പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് വെച്ചത്. ഓക്കെ, അപ്പോൾ റിക്കവർ കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഡിക്ഷണറി അറ്റാക്ക് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഏത് അറ്റാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒന്നിൽ വർക്ക് ആവുന്നില്ലെങ്കിൽ അടുത്ത ഏത് അറ്റാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാസ്വേഡ് ഇതാ റിക്കവർ ആയിട്ടുണ്ട്. ഞാൻ ഓക്കെ അടിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇതൊരു 52 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സക്സസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഏത് അറ്റാക്ക് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ബുക്ക് ടു എന്നുള്ളതായിരുന്നു പാസ്വേഡ്. ഞാൻ കൊടുക്കുകയാണ്, ഓക്കെ അടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇത് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ എൻക്രിപ്റ്റഡ് മോഡിൽ ചെയ്തതും റിക്കവർ ആവുന്നതാണ്. അപ്പോൾ ഈസി അല്ലേ അല്ലേ ചെയ്യാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 ഫ്രീ ലൈസൻസ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുക. കമൻ്റ് ഇടുന്നവരിൽ നിന്നും 5 പേരെ റാൻഡംലി ചൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ലൈസൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.